ലോക പ്രസിദ്ധ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ദുരൂഹ മരണത്തിൽ ഇതാ എല്ലാവരും കാത്തിരിക്കുന്ന സോബി ജോർജ് ക്യാമറയ്ക്ക് മുന്നിൽ കർമ്മ ന്യൂസ് പ്രേക്ഷകരുമായി സോബി ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം എന്നതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു പ്രധാനമായും ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി മകനെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ സ്വന്തം ഭർത്താവിന്റെയും മകളുടെയും ദുരൂഹ മരണത്തിൽ ബാലഭാസ്കറിന്റെ ഭാര്യ ഇങ്ങനെയൊന്നും പറയുന്നില്ല ഭാര്യലക്ഷ്മിക്ക് എന്തു പറ്റിയെന്നും കലാഭവൻ സോബി ജോർജ് ചോദിക്കുന്നു അപകട സമയത്ത് ബാലഭാസ്കർ ആണ് കാർ ഓടിച്ചതെന്ന് ഡ്രൈവർ അർജുനും അതല്ല അർജുൻ ആണ് കാർ ഓടിച്ചതെന്ന് ലക്ഷ്മിയും പറയുന്നു ഒരേ വാഹനത്തിൽ യാത്ര ചെയ്ത അപകടത്തിൽപ്പെട്ട ഇവർക്ക് പോലും ആരാണ് ബാലഭാസ്കറിന്റെ അപകടത്തിനിടയാക്കിയ കാർ ഓടിച്ചത് എന്നുപോലും കൃത്യമായി പറയുന്നില്ല എന്നാൽ സംഭവ സ്ഥലത്തെത്തിയ സോബി പറയുന്നത് ഇവർ രണ്ടുപേരുമല്ല മൂന്നാമത് മറ്റൊരാളായിരുന്നു കാർ ഓടിച്ചതെന്നും അർജുൻ മറ്റൊരു കാറിലായിരുന്നു അതിനാണ് സാധ്യത എന്നും പറയുന്നു തന്റെ മരണം ഉടൻ ഉണ്ടാകാമെന്നും സത്യം പുറത്തു വരാതിരിക്കാൻ ശത്രുക്കൾ പിന്നാലെ ഉണ്ട് എന്നും പറയുന്നു മരണമൊഴി പോലും സോബി റെക്കോർഡ് ചെയ്ത് ബന്ധപ്പെട്ടവർക്ക് നൽകി കഴിഞ്ഞു മരിക്കാൻ ഭയമില്ലെന്നും സോബി വ്യക്തമാക്കി സോബിയിലേക്ക് സംഭവ സമയത്ത് ബാലഭാസ്കർ വാഹനം ഓടിച്ചു എന്ന് ഡ്രൈവർ ആദ്യം മുതൽ പറഞ്ഞു ഡ്രൈവറാണ് ഓടിച്ചതെന്ന് ഭാര്യ പറഞ്ഞു ആരോ നുണ പറയുന്നു എന്തുകൊണ്ടായിരിക്കും ഒരേ വാഹനത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്തവർ തമ്മിൽ തർക്കം വാഹനം ഓടിച്ചതിനെ കുറിച്ച് ആദ്യം തൊട്ട് ദുരൂഹതയാണ് അർജുനൻ പറയുന്നു ബാലഭാസ്കർ ഓടിച്ചെന്ന് ലക്ഷ്മി പറയുന്നു അർജുനെ ഓടിച്ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായ പരിശോധന കണ്ടെത്തിയിട്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞു അർജുനൻ തന്നെ ഓടിച്ചെന്ന് എന്നിട്ടും അർജുൻ്റെ എതിരെ എഫ്ഐആർ ഇട്ടില്ല പക്ഷേ അർജുനെ ഓടിച്ചതെന്ന് ലക്ഷ്മിയും ബാലഭാസ്കറെ ഓടിച്ചതെന്ന് അർജുനും പറയുമ്പോഴും ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് ആളെ എടുത്ത് നാട്ടുകാർ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അല്ല കുറച്ച് തടിച്ചിട്ട ഒരാളാണ് വണ്ടി ഓടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം ഇവർ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അപ്പം ഇവർ രണ്ടുപേരും ആ വണ്ടി തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ പരിശോധിക്കേണ്ടി വരും അർജുൻ ആ വണ്ടി തന്നെയായിരുന്നു ആ സമയത്ത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഈ തർക്കം തർക്കത്തിന് അതിന് തന്നെ ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് ആദ്യമേ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ബാലഭാസ്കറുടെ മരണത്തിലെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനുള്ള പല വെളിപ്പെടുത്തലുകളും ഭാര്യ ലക്ഷ്മി തള്ളി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ആ ലക്ഷ്മി അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഞാനും കേട്ടിരുന്നു അവരിങ്ങനെ പല കാര്യങ്ങൾക്കും അതിന് സഹകരിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പക്ഷെ അവർ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയണമായിരുന്നു ഒന്ന് അവരുടെ ഭർത്താവാണ് മരിച്ചത് അതുകൂടാതെ അവരുടെ മകളും ഉണ്ടായി ആ മരണത്തിലേക്ക് യാത്രയായതിൽ അപ്പൊ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കണം ഇതിൻ്റെ അകത്ത് പ്രതികരിച്ച് ഇതിൻ്റെ ഒരു ദുരൂഹത മാറ്റാൻ അവർക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് അതിൻ്റെ ദുരൂഹത മാറ്റാനായിട്ടുള്ളതിൻ്റെ ബാധ്യത അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തീർത്തും ദുരൂഹം തന്നെയാണ് ബാലഭാസ്കറും കുഞ്ഞിനെയും ആരും കൊലപ്പെടുത്തിയതല്ല അപകടം എന്ന് തന്നെയെന്നും സംശയമില്ലെന്നും തന്നെയാണ് ലക്ഷ്മി അന്ന് പറഞ്ഞത് ലക്ഷ്മിക്ക് ഭയമോ അതോ എന്തോ ഒളിപ്പിക്കുന്നു ആ ലക്ഷ്മി അപകടം തന്നെയാണെന്നാണ് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയാൻ എനിക്ക് കഴിഞ്ഞത് പക്ഷെ അവരെന്തുകൊണ്ട് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും തർക്കം നിൽക്കുന്നുണ്ട് ഈ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള തർക്കം ആരാണ് വണ്ടി വാഹനം ഓടിച്ചതിനെ കുറിച്ചുള്ള തർക്കം നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അവരൊന്ന് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ അവരാരെയാണ് പേടിക്കുന്നത് അപ്പൊ അവരെ ആരോ പേടിക്കുന്നുണ്ട് അവരെ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ നിയന്ത്രിക്കുന്നുണ്ടാവും അങ്ങനത്തെ ശക്തി അവരുടെ പുറകിലുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവ് കുച്ചല്ലേ മരിച്ചു അവർക്ക് എന്തുകൊണ്ട് ഒരു ചാനലിന് മുമ്പിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൂടാ അപ്പൊ അവർക്ക് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയേണ്ടി വരും അത് ചിലപ്പോഴെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം അവർ വരാത്തതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലക്ഷ്മിയുമായി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ലക്ഷ്മിയായിട്ട് സംസാരിച്ചിട്ടില്ല അവർക്ക് എനിക്ക് പരിചയമൊന്നുമില്ല അവരെന്നെ വിളിച്ചിട്ടില്ല ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല എൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു വർഷം മുമ്പ് ഉണ്ണിച്ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നു ഒരു ദിവസം അപ്പം ഞാനൊന്നും പകരുന്നില്ല സോബിനെ ഒന്ന് കണ്ട് എനിക്കൊന്ന് സംസാരിക്കണം എനിക്ക് അവിടെ വരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് വീട് വരെ വരുമെന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ജഗതിയിലുള്ള ശശികുമാർ സാറിൻ്റെ വീട്ടിൽ വെച്ച് അവരെ അച്ഛനെയും ബാക്കി ബന്ധുമിത്രാദികളെയൊക്കെ കണ്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ മനസ്സിലാക്കി എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ധരിപ്പിച്ച് ഇപ്പം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണിച്ചേട്ടൻ പിന്നെ ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കും പ്രിയ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് ബാക്കി അവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ പോകുന്നു ലക്ഷ്മി ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല ബാലഭാസ്കറുടെ മരണത്തിൽ താങ്കൾ പറയാൻ ബാക്കി വെച്ച അക്കാര്യം വെളിപ്പെടുത്താമോ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പറയാൻ ഒരു തടസ്സമില്ല പക്ഷേ ഇപ്പൊ തൽക്കാലം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേസന്വേഷണം
ഏതെങ്കിലും നല്ല ഏജൻസി ഏറ്റെടുത്ത് കഴിഞ്ഞു എൻഐ അല്ലെങ്കിൽ സിബിഐ ഏറ്റെടുത്ത് എടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിലൂടെ അവർക്ക് അത് കിട്ടുമ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് അത് ഇല്ലാതാക്കേണ്ടെന്ന് ഓർത്തുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് കരുതി ഞാനത് ബാലുവിന്റെ കസിൻ സിസ്റ്റർ പ്രിയ വേണുഗോപാലിനും വേണുഗോപാലിനും പിന്നെ എന്റെ അഡ്വക്കറ്റായ ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ രാമകർത്ത സാറിനും അതിന്റെ ഒരു കോപ്പി ഞാൻ വാട്സപ്പിൽ ഞാൻ തന്നെ ലൈവ് പറഞ്ഞ ഒരു 7:59 ഒരു പോസ്റ്റ് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% സത്യസന്ധത ഉള്ളത് തന്നെയാണ്. അപ്പൊ അത് ഇപ്പൊ തൽക്കാലം ക്യാമറയുടെ മുമ്പിൽ പറയാത്തതിന്റെ കാരണം കേസ് അന്വേഷണത്തെ അത് വേറെ രീതിയിൽ പ്രതികൂലമായി ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു അന്വേഷണ ഏജൻസിയിലേക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗുണം ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ അഥവാ അവര് ക്രൈംബ്രാഞ്ചിനെ പോലെ തന്നെ നമ്മുടെ ഇന്ന് മൊഴി എടുക്കാനുള്ള അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു. വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ഹിന്ദി തരാമോ? ഞാൻ ആദ്യ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്ന സമയത്ത് ചാനലുകളിലൊക്കെ ഒരു വർഷം മുമ്പ് ഇതിനെ കുറിച്ച് വന്നിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇതൊന്ന് മീഡിയേഷന് വേണ്ടിയിട്ട് അതായത് ഇത് ഒന്ന് ഒത്തുതീർപ്പാക്കി ഒന്ന് കണ്ട കാര്യങ്ങൾ മാറ്റി പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ആൾക്കാർ 5-6 പേര് വന്നിരുന്നു. അപ്പോൾ അവർ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഇസ്രായേൽ ജോലി എന്ന കോതമംഗലം സ്വദേശിയുടെ പേരാണ് ഞാൻ എന്നോട് പറഞ്ഞത്. അവരെനിക്കറിയാം. പക്ഷെ ഞാൻ പിന്നെ അവരെ വിളിക്കാൻ നോക്കിയിട്ട് അവർ ഫോണുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഈ വന്ന ആൾക്കാർ 3 തവണ എൻ്റെ അടുത്ത് വന്നു, പല മാസങ്ങളിലായിട്ട് 3 പ്രാവശ്യം. അതായത് 2020 ആദ്യവാരവും അവർ വന്നിരുന്നു എൻ്റെ അടുത്ത്. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സഹകരിക്കില്ലാത്ത രീതിയിലുള്ള സംസാരം തന്നെ സംസാരിച്ചു വിട്ടത്. അപ്പോൾ ഈ പല രീതിയിലുള്ള ഇപ്പോഴത്തെ എനിക്കുള്ള ഭീഷണികളും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരായിരിക്കും എൻ്റെ പിന്നിൽ നിന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാനത് മുന്നും പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും രീതിയിൽ അപകടപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഗോതമംഗലം സ്വദേശിയുടെ അറിവോട് കൂടിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരാന്നുള്ള കാര്യം നിരൂപതയൊന്നുമില്ല. അവരുടെ ആരാന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് രാമകർത്ത സാറിന് ബാലുവിൻ്റെ സിസ്റ്റർ പ്രിയേനെയും പ്രിയയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ DRA ഉദ്യോഗസ്ഥരോടും അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പബ്ലിക്കിൽ ഇപ്പോൾ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പേടിയുണ്ടായിട്ടൊന്നുമല്ല എനിക്ക്. പക്ഷെ അത് അന്വേഷണത്തിൽ വരട്ടെ, അന്വേഷണത്തിൽ തെളിയട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് കൊലപാതകമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൊലപാതകമായിട്ടൊന്നും ബന്ധമുണ്ടാവില്ല. പക്ഷെ ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനുമായിട്ട് ഒരു കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും അതിനകത്ത് ലാഭം കിട്ടുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് അവരത് ഏറ്റിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അല്ലാണ്ട് ബാലുവിൻ്റെ അപകടമരണവുമായി ബന്ധപ്പെട്ടൊന്നും അവർക്കതിനകത്ത് സംഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ലൈനിൽ വന്നപ്പോൾ അവർക്ക് അതിൻ്റെ ആൾക്കാരെ അറിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നവർ വേട്ടയാണ്, കാരണം അത് പുറത്തു വരാതിരിക്കാൻ ഇല്ലാതാക്കൽ നടത്തും. എന്നാൽ ഒരിക്കൽ രഹസ്യം പുറത്തു വന്നാൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കും. അവർ തന്നെയാണോ നിങ്ങൾക്കും ജീവന് ഭീഷണിയാകുന്നത്? മരണത്തെ അങ്ങനെ ഞാൻ ഭയപ്പെടുന്നില്ല. മരണത്തെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അതൊന്നും എന്നെ സംബന്ധിച്ച് ഭയമൊന്നുമില്ല. പക്ഷെ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ എനിക്ക് നേരിട്ടൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അത് സാധിക്കുകയാണെങ്കിൽ അത് ഞാൻ അങ്ങനെ തന്നെ തെളിയിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ഈ പറഞ്ഞമാതിരി കാരണം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനുശേഷമൊക്കെ ഭീഷണികളുണ്ടാകും. ഇപ്പോൾ ഇത് ചർച്ചകൾ ഇതിലങ്ങ് തീർന്നു പോകും, കേസ് തെളിവ് തെളിയാണ്ടിരിക്കും അതിലങ്ങ് തീർന്നു. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് എന്നോട് ശത്രുത എൻ്റെ മരണം വരെ ഉണ്ടാകും, അവരെപ്പോഴെങ്കിലും എന്നെ അതിൻ്റെ അകത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് തന്നെ. ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ. പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പറയും. അതിനിപ്പോൾ ആരും തന്നെ പ്രലോഭിപ്പിച്ച് അതിൻ്റെ അതൊന്ന് പിന്തിരിപ്പിക്കാമെന്നൊന്നും വിചാരിക്കും വേണ്ട, അതിന് വേണ്ടിയിട്ട് ആരും മെനക്കെടുവും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത വരുമ്പോൾ തന്നെ കാണാമല്ലോ ദൂരം കമൻറ്റുകൾ. അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായ ഒരു സംഘം ഏൽപ്പിച്ചിരിക്കുന്ന സൈബർ ഗുണ്ടകളാണ് ഈ ഇതിന് പിന്നിൽ നിന്ന്. അങ്ങനെ അവരൊക്കെ ഒരു കുറേ എനിക്കെതിരെ കുറേ ആരോപണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുള്ളവർ ഇങ്ങനെ കമൻറ്റ് ഇടുകയാണെങ്കിൽ അവരൊന്നല്ലേ നിയമപരമായിട്ട് നോക്കണം, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് മേടിക്കാൻ നോക്കണം. ഇതിന് കഴിവില്ലാത്തവന് ഇത് വർത്തമാനം പറയാൻ നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പറയുന്നത് സത്യമാണെങ്കിൽ ഡെയിലി ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് ആ കമൻറ്റിനൊന്നും മറുപടി എഴുതണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ പണ്ടും കമൻറ്റിൻ്റെ അഭിപ്രായം ഞാൻ കേൾക്കാറില്ല, മറുപടി ഇടാറില്ല. നല്ലതും അതിനെക്കുറിച്ച് ഞാൻ കേൾക്കാനുള്ള കമൻറ്റിൽ കേൾക്കാനുള്ള മോശമുള്ളതും കേൾക്കാനുള്ള എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയും. കമൻറ്റ് എഴുതുന്നവരൊക്കെ ചിലപ്പോൾ ഈ സ്വർണ്ണക്കെടുത്തുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇങ്ങനെ മെനക്കെട്ടിരുന്ന് കമൻറ്റ് എഴുതുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറും എന്നൊക്കെ വിചാരിച്ചിരിക്കണം. പൊട്ടന്മാരാണ് അവർ. കാരണം അവരെന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് എനിക്കതൊന്നും ഒരു വിഷയമൊന്നുമുള്ള ആളൊന്നുമില്ല. അതൊന്നും നമ്മൾ ചിന്തിക്കാനുള്ള എൻ്റെ പ്രോഗ്രാമിൽ എൻ്റെ കലാപരമായ ജീവിതത്തിൽ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല, ബാധിക്കില്ല. ഇവർ എന്തൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ എന്നെ അറിയാവുന്നത് ചവച്ച് തുപ്പും അല്ലെങ്കിൽ തുപ്പിയിട്ടുണ്ട്. അതൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. ബാലഭാസ്കറുടേത് കൊലപാതകമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്ന അതേ നിലപാട് ഭാരിക്കില്ല. എന്തുകൊണ്ട്? ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടൻ ആദ്യം തൊട്ട് ഇതിലെ ദുരൂഹത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നത്. പിന്നെ
ബാലുവിന്റെ കസിൻ സിസ്റ്റർ പ്രിയ വേണുഗോപാൽ ഇവർ രണ്ടുപേരുമായിട്ട് തന്നെ ഇതിന് ഒപ്പം ശക്തമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അച്ഛന് എന്തെങ്കിലും അതിലൊരു സംശയം തോന്നിയിട്ടുണ്ടാവും, സംശയം തോന്നിയിട്ടുണ്ടാവും. ഭാര്യയ്ക്ക് തോന്നാത്തൊരു സംശയം സ്വന്തം പിതാവിന് തോന്നാലോ? ആ തോന്നലിൽ നമുക്ക് തെറ്റു പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ആ തോന്നൽ ഇല്ലാതാക്കാനായിട്ടൊരു കടമ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു, ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. സ്വന്തം അച്ഛനെയെങ്കിലും ബാലുവിന്റെ അച്ഛനെയെങ്കിലും അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ അവർക്കുണ്ടായിരുന്നു, അത് അവർ ചെയ്യണമായിരുന്നു. പക്ഷെ അവര് അത് ഉണ്ണിച്ചേട്ടനെ പോലും ഇത് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാത്ത അവരെ കുറിച്ച് നമ്മൾ എന്തെന്നാ പറയാൻ പറ്റുക? നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനെ കുറിച്ച്. അപ്പൊ ലക്ഷ്മിയിലേക്ക് എനിക്ക് പലരും വിരൽ ചൂണ്ടുന്നത് പല സംശയങ്ങളും ഉണ്ട്. അപ്പൊ അതിലെ മറുപടി ലക്ഷ്മി പറഞ്ഞേ പറ്റൂ.